ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. ഇന്ന് നമുക്ക് ഇപ്പോൾ ഒരു വെയിലത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി രണ്ട് റിഫ്രഷിംഗ് സമ്മർ ഡ്രിങ്ക്സ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് വെച്ചതിന് ശേഷം ഇതേപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞ ഒരു മൂന്ന് പീസ് നാരങ്ങ ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ ഇതൾ പുതിനയിലൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു സ്പൂണിൻ്റെ ബാക്ക് വശമോ അല്ലെങ്കിൽ ഒരു ചെറിയ കുഞ്ഞു തവിയോ എല്ലാം വെച്ച് നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് ഉടച്ച് ചതച്ചെടുക്കാവേ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചതഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ഐസ് ക്യൂബ്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ലെമൺ ഒന്ന് പിഴിഞ്ഞെടുത്ത നീരാണ്. അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് ആണ്. ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് സ്പ്രൈറ്റ് വെച്ച് ബാലൻസ് ചെയ്യാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളിയായിട്ട് ഈ സമ്മറിന് കുടിക്കാൻ പറ്റിയ ഒരു റിഫ്രഷിംഗ് പിങ്ക് മൊജീറ്റോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു ഡ്രിങ്ക് റെഡിയാക്കാം. അതിനുവേണ്ടി വീണ്ടും ഒരു ഗ്ലാസ് വെച്ചു. അതേപോലെ തന്നെ ഒരു മൂന്നോ നാലോ പീസ് ക്യൂബ്സായിട്ട് അരിഞ്ഞ ലെമൺ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ പുതിനയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പഞ്ചസാര ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്ന ഒരു മൂന്നോ നാലോ കഷ്ണം പൈനാപ്പിളാണ്. കൈതച്ചക്ക ഇതേപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒരു തവിയോ സ്പൂണോ വെച്ച് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തതിലേക്ക് ഞാൻ പൈനാപ്പിൾ ജ്യൂസാണ് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ, വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഹാഫ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ ഐസ് ക്യൂബ്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ബാലൻസ് നമുക്ക് സ്പ്രൈറ്റ് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ വീണ്ടും നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ മൊജീറ്റോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ രണ്ട് റെസിപ്പിയും അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു സമ്മറിന് നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ രണ്ട് മൊജീറ്റോയും റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇതേപോലെ ഒരു പുതു പുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.